മോനെ, നിന്റെ കൈ തട്ടി സീതയുടെ ആ ഫോട്ടോ താഴെ വീണു. ഒരു സൂചനയാണിത്. സീതയുമായിട്ടുള്ള ബന്ധം നിനക്കിനി വേണ്ട എന്നുള്ളതിന്റെ സൂചന. മോളെന്ത് പറയുന്നു? സീതയുടെ ഫോട്ടോ കല്യാണിന്റെ കൈ തട്ടി താഴെ വീണു. സീതയുമായുള്ള ഇവന്റെ ബന്ധം ഉടയാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയല്ലേ ഇത്? അതെ, അങ്ങനെ വ്യാഖ്യാനിക്കാം. ബന്ധം ഇപ്പൊ തന്നെ ഉടഞ്ഞു കഴിഞ്ഞില്ലേ അമ്മേ, ഇനി എന്തുടയാനിരിക്കുന്നു? എന്റെ മകൻ സീതയെ അത്രമാത്രം വെറുക്കുന്നുണ്ട്. സീതയുടെ ഇവിടുത്തെ സാന്നിധ്യം തന്നെ അവനെ അലോസരപ്പെടുത്തുന്നുണ്ടല്ലേ? അതെ. സീതയെ ഇവിടുന്ന് പറഞ്ഞുവിടുന്നതിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? ഒക്കെ അമ്മയുടെ ഇഷ്ടം. നിനക്കും അത് സന്തോഷമാവുമെന്ന് എനിക്കറിയാം. അവളെ പോലീസ് കൊണ്ടുപോകാൻ വന്നപ്പോ ഞാൻ തടഞ്ഞത് നിനക്കിഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അതിന്റെ പേരിൽ എന്തൊരു ദേഷ്യമായിരുന്നു രണ്ടുപേർക്കും എന്നോട്. എങ്ങനെ ദേഷ്യമില്ലാതിരിക്കും? സ്വന്തം കുഞ്ഞിനെ കൊന്ന ആളോട് അങ്ങനെ ക്ഷമിക്കാൻ പറ്റുമോ? അല്ലേ സ്വാതി, എല്ലാവരും അവളെ വെറുത്തു. അവളിവിടെ നിൽക്കുന്നത് തന്നെ എല്ലാവർക്കും ആപത്താ. അതുകൊണ്ട് സീതയെ ഞാൻ ഇവിടുന്ന് പറഞ്ഞുവിടാൻ തീരുമാനിച്ചു. വേണം, പറഞ്ഞുവിടണം. എവിടേക്കാ നിന്റെ ചേച്ചി ഇപ്പൊ പോയിരിക്കുന്നത്? അറിയില്ലമ്മേ. ഓ, നിന്നോട് പിണക്കമല്ലേ, പറയില്ല. അവൾ തിരിച്ചു വരട്ടെ, അപ്പോ തന്നെ അവളെ ഞാൻ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കും. അവളിനി ഒരിക്കലും ഈ വീട്ടിലേക്ക് തിരികെ വരില്ല. കാരണം കല്യാണം അവളെ ഡിവോഴ്സ് ചെയ്യും. നരകിച്ചു തീരും അവളുടെ ജീവിതം. അവളുടെ ഡ്രസ്സുകളൊക്കെ ഞാൻ തന്നെ പാക്ക് ചെയ്യുന്നുണ്ട്. അവൾ വന്ന ഉടനെ അത് അവളുടെ കയ്യിൽ കൊടുത്ത് കഴുത്തിന് പിടിച്ച് വെളിയിലേക്ക് തള്ളും. എന്താ ഇവിടെ? വന്നോ? എവിടെ പോയതാടി നീ? ഞാൻ നിന്നെ കാത്തു നിൽക്കുക. എന്തിനാണെന്നല്ലേ നിനക്ക് ഈ വീട്ടിന്ന് യാത്രയെപ്പോ നൽകാൻ? കല്യാണ് നിന്നെ വേണ്ട. നിന്നെ കാണുന്നത് പോലും നിന്റെ അനിയത്തിക്ക് അറപ്പാ. ഞാനാണെങ്കി നിന്നെ പണ്ടേ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞു. പിന്നെ ആർക്കു വേണ്ടിയാടി നീ ഇവിടെ നിൽക്കുന്നത്? നീ ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. കല്യാണിന്റെ മനസ്സിലില്ലാത്ത നീ ഇനി ഈ വീട്ടിൽ ജീവിക്കണ്ട. നിന്നെ എന്നേക്കുമായി അവൻ ഉപേക്ഷിക്കുകയാണ്. ഡിവോഴ്സ് നോട്ടീസ് പിറകേ നിന്റെ വീട്ടിലേക്ക് എത്തിക്കോളും. അതിനുള്ള നീക്കങ്ങളൊക്കെ നീ ഇവിടുന്ന് ഇറങ്ങിയാലുടൻ ഞാൻ ചെയ്യും.
നിന്റെ ജോലി എളുപ്പമാക്കാന്ന് കരുതി നിന്റെ ഈ ഡ്രസ്സൊക്കെ ഞാൻ തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട് ആ നിനക്ക് ഇവിടുന്ന് കൊണ്ടുപോകേണ്ടതൊക്കെ ഞാൻ ഇതിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട് ദാ പിടിക്ക് എന്നിട്ട് ഒരു നിമിഷം കളയാതെ ഇവിടുന്ന് ഇറങ്ങാൻ നോക്ക് അപ്പോ ഒക്കെ അമ്മ അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ ഇവിടുന്ന് ഇറങ്ങണമെന്ന് അമ്മ മാത്രം അങ്ങ് തീരുമാനിച്ച മതിയോ തീരുമാനിക്കേണ്ടത് ഞാനും കല്യാണം ചേർന്നാണ് കല്യാൺ മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു നിന്നെ ഒഴിവാക്കാൻ അത് നിന്നോട് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ അവന്റെ പെരുമാറ്റം കണ്ട നിനക്കത് അറിയില്ലേടി അത് മനസ്സിലാക്കിയിട്ട് സ്വയം ഒഴിഞ്ഞു നീ പോവാത്തത് കൊണ്ടാണ് ഞാൻ നിന്നെ പുറത്താക്കുന്നത് കല്യാൺ എന്റെ കഴുത്തിൽ കെട്ടിയ ഈ താലിച്ചരട് ദാ ഇവിടെ തന്നെ കിടക്കുന്നിടത്തോളം ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും നാണം കെട്ടവളെ നിന്നെ കഴുത്തിന് പിടിച്ച് ഇനി വെളി തള്ളണോ ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ അങ്ങനെ ചെയ്താൽ ഒരാള് പോലും എന്നെ തടയില്ല അവരെല്ലാം എന്റെ ഭാഗം ചേരുകയും ചെയ്യും കണ്ണോ നിനക്ക് ഓടിച്ചിറക്കും നിന്നെ ഞാൻ ഇറങ്ങോട്ട് ഇറങ്ങടി വിട് ഉറങ്ങി കേൾക്കടി എടുക്ക വിട് ഇറങ്ങടി ഞാൻ വെളിയിൽ ഇറങ്ങിയില്ലെങ്കിൽ രാജേശ്വരി എന്നെ കൊല്ലോ വേണ്ടി വന്നാ ഞാൻ അതും ചെയ്യും എനിക്കറിയാം രാജേശ്വരി അമ്മ അതും അതിലപ്പുറം ചെയ്യും പണ്ടൊരാളെ കൊന്നു എന്നിട്ട് ആ കുറ്റം സ്വന്തം ചേച്ചിയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെട്ട ചരിത്രം ഉണ്ടല്ലോ നിങ്ങക്ക് ഇപ്പൊ മറ്റൊന്നുകൂടി നടക്കേണ്ടതായിരുന്നു എന്റെ കൊലപാതകം ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എടി നീ എന്താ എല്ലാ കഥകളും മെനയുകയാണോ ഞാൻ ആരെയും കൊന്നിട്ടില്ല പിന്നെ നിന്നെ കൊല്ലാൻ ഞാൻ ശ്രമിച്ചിട്ടുമില്ല അംബികാദേവി എന്ന നിങ്ങളുടെ ചേച്ചി സ്വയരക്ഷയ്ക്ക് വേണ്ടി അയാളെ ആക്രമിച്ചു പക്ഷേ നിങ്ങൾ അയാളെ കൊന്നു കുറ്റം അംബികാദേവിയുടെ തലയിലിട്ട് നിങ്ങൾ അവരെ ജയിലിലാക്കി മഹേന്ദ്രനിൽ നിന്ന് ഈ സത്യം ഞാൻ മനസ്സിലാക്കിയെന്നറിഞ്ഞ നിങ്ങൾ എന്നെ ഇല്ലാതാക്കാൻ പ്ലാൻ ഒരുക്കി അതിനുവേണ്ടി ജയശങ്കറിനെ ഏർപ്പാട് ചെയ്തു നടന്നതൊക്കെ എനിക്കറിയാം രാജേശ്വര്യമ്മേ ഇതിനൊക്കെ എന്ത് തെളിവാടി നിന്റെ കയ്യിലുള്ളത് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയാതെ ഇറങ്ങി പോ നോക്ക് എന്റെ കയ്യിൽ തെളിവുണ്ടല്ലോ രാജേശ്വര്യമ്മേ എന്താ കാണണോ രാജേശ്വരിമാരം ആണ് കൊല്ലുന്നത് നേരിൽ കണ്ടവരാ ഞാൻ അവരുടെ സ്വന്തം ചേച്ചി അംബികാദേവി ആ കൊലക്കുറ്റത്തിന്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു ഞാനന്ന് സാക്ഷി പറഞ്ഞിരുന്നെങ്കിൽ രാജേശ്വരി മാഡം കുടുങ്ങിയനെ ഞാൻ സത്യം വെളിപ്പെടുത്തുമെന്ന് ഭയന്നാണ് രാജേശ്വരി മാഡം എനിക്ക് കാശ് തന്നത് കോടികൾ വാങ്ങിയത് ഇക്കാര്യം പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടല്ലേ എന്നെ കളിപ്പിച്ചാലേ മാഡത്തിന്റെ അമ്മായിയമ്മയെ ഞാൻ ജയിലിൽ കയറ്റും എന്നെ ഈ കണ്ണുകൊണ്ട ആ കൊലടത്തം ഞാൻ കണ്ടത് തെളിവുകൾ എങ്ങനെ ഏത് പോലീസുകാരെ നശിപ്പിച്ചെന്ന് എനിക്കറിയാം നിങ്ങൾ നടത്തിയ കൊല നേരിട്ട് കണ്ട മഹേന്ദ്രന്റെ മൊഴിയായത് മഹേന്ദ്രനിപ്പോ എന്റെ പക്ഷത്ത എന്നോട് മാത്രമല്ല ഏത് കോടതിയിലും അയാൾ ഈ മൊഴി നൽകും ഇനി അവനെ നിങ്ങൾ സ്വാധീനിച്ചാലും എനിക്കത് പ്രശ്നമല്ല ഈ മൊഴി വെച്ച് എനിക്ക് ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ കഴിയും എന്റെ കൂടെ ആ കേസ് അന്വേഷിച്ച് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ട് ഇനി ഒരു ഉപായവും ഇല്ല എന്റെ രാജേശ്വരി അമ്മ മുൻപ് മഹേന്ദ്രൻ സത്യം പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു തെളിവുണ്ടായിരുന്നില്ല അതുകൊണ്ടാ ഞാൻ ഇക്കാര്യത്തിൽ മൗനം പാലിച്ചത് എന്നെ കൊല്ലാൻ ശ്രമിച്ചു നിങ്ങള് എന്റെ കല്യാണിനെ എന്നിൽ നിന്ന് അകറ്റി
ഇനിയും ക്ഷമിച്ചാൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവളായി പോകും. അതുകൊണ്ട് തന്നെയാ ഞാൻ ഈ തെളിവുണ്ടാക്കിയത്. ഞാൻ ഈ തെളിവുമായി ഇപ്പൊ തന്നെ പോലീസിനെ സമീപിക്കും. ഞാൻ എന്റെ വീട്ടിലേക്കല്ല, നിങ്ങൾ ജയിലിലേക്കാ പോവുക. കാണാം നമുക്ക്. മോളെ ചെയ്തേ. എന്തോ മോളെ എന്ന് അല്പം മുമ്പ് അങ്ങനെ ആയിരുന്നില്ലല്ലോ വിളിച്ചത്. അയ്യോ മോൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ് മുമ്പ് ആ കൊല നടത്തിയത്. ചേച്ചിയെ ജയിലിലേക്ക് പറഞ്ഞയച്ചതും എല്ലാ സത്യങ്ങളും മഹേന്ദ്രനിലൂടെ നീ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞപ്പോ നീ അത് എനിക്കെതിരെയുള്ള ആയുധമാക്കുമോ എന്ന് ഞാനങ്ങ് ഭയന്നു പോയി. അതുകൊണ്ടാ നിന്നെ വകവരുത്താൻ ഞാൻ ആളെ ഏർപ്പാടാക്കിയത്. ഞാനത് സ്വയരക്ഷയ്ക്കായിട്ട് ചെയ്തതാണ് മോളെ. മോളെ എന്നോട് ക്ഷമിക്കണം. എത്ര നിസ്സാരമായിട്ടാ അമ്മ ഈ പറയുന്നത്. മോളെ എന്നെ നീ ജയിലിലേക്ക് പറഞ്ഞയക്കരുത്. നമുക്ക് പഴയതൊക്കെ മറന്ന് നല്ല സ്നേഹത്തോടെ ഇവിടെ കഴിയാം. മക്കളുടെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എനിക്ക്. പ്ലീസ് എന്നെ നീ ജയിലിലേക്ക് അയക്കരുത്. നല്ലൊരു സഹോദരി ആവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാലും നല്ലൊരു ഭാര്യയായി അമ്മയായി അമ്മായി അമ്മയായി ഞാൻ ഇനി കഴിഞ്ഞോളാം. എന്നെ രക്ഷിക്കണം, എന്നെ ജയിലിലേക്ക് പറഞ്ഞയക്കരുത്. എന്നോട് ക്ഷമിക്കുമോളെ. എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ലെങ്കിലും തൽക്കാലം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്നില്ല എന്ന് വെക്കാം. എന്നുവെച്ച് സൂത്രം എന്നോട് പ്രയോഗിക്കരുത്. ഞാൻ പണ്ടും അമ്മയെ വിശ്വസിച്ചിട്ടുണ്ട്. അതിന് പകരമായി ചതിയ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അയ്യോ ഇല്ല മോളെ, ഞാൻ ഇനി ഒരു സൂത്രവും പ്രയോഗിക്കില്ല. തൽക്കാലത്തേക്ക് മാത്രമാ ഞാൻ ക്ഷമിക്കുന്നത്. എന്റെ കയ്യിൽ തെളിവുണ്ട്. അതുകൊണ്ട് ഏത് നിമിഷവും ഞാൻ പോലീസിനെ സമീപിക്കാം. തൽക്കാലത്തേക്ക് മാത്രമാ ഞാൻ ക്ഷമിക്കുന്നത്. എന്റെ കയ്യിൽ തെളിവുണ്ട്. അതുകൊണ്ട് ഏത് നിമിഷവും ഞാൻ പോലീസിനെ സമീപിക്കാം. ആ നോക്കാം, കരഞ്ഞു പറഞ്ഞ സ്ഥിതിക്ക് നോക്കാം. ഇനി ഞാൻ എന്റെ വീട്ടിലേക്ക് പോണോ? ഏയ് മോളെ, അതെ ഞാൻ ഈ പാക്ക് ചെയ്ത ഡ്രസ്സൊക്കെ എടുത്ത് പഴയ സ്ഥലത്ത് തന്നെ വെക്കാം. അതിനു മുൻപ് ചെറിയൊരു നാടകം കളിക്കണം. എന്ത് നാടകം? ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിട്ട് അഭിനയിക്കും. കല്യാണിന് വേണ്ടാത്ത ഞാൻ എന്തിനിവിടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പോകാനിറങ്ങും. അപ്പൊ അമ്മ വന്ന് എന്നെ തടയണം, പോകരുതെന്ന് പറഞ്ഞ് എന്നെ സ്നേഹത്തിൽ വീടിനകത്തേക്ക് കൊണ്ടുവരണം. എന്നെ ഇവിടെ നിറക്കി വിടാൻ ശ്രമിച്ചതിനുള്ള ചെറിയ ശിക്ഷ. ഞാനങ്ങനെ അഭിനയിച്ചോളാം. മോളിച്ചല്ലേ, ഞാൻ പുറകെ വരാം. ആ വരണം, അഭിനയിക്കണം. എന്റെ കയ്യില് തെളിവുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. Oh.
നീ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? ഇല്ല, ഓഫീസിൽ ഇരുന്നാലും മനസ്സ് അവിടെ ഉണ്ടാവില്ല. പിന്നെ എന്തിനാ പോകുന്നത്? ഇങ്ങനെ നീ എത്ര കാലം പോകും? സീതയുമായി സംസാരിക്കേ, ഭാര്യയും ഭർത്താവുമല്ലേ നിങ്ങള്. പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല. ഏയ്, ഇത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ സൗന്ദര്യ പിണക്കൊന്നും അല്ല. അച്ഛൻ അറിയാവുന്നതല്ലേ സീത ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാം. എന്താ പെട്ടെന്ന്? എന്താ അവിടെ വിശേഷം? അവിടെ വിശേഷമൊന്നുമില്ല. ഇങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റില്ല അച്ഛ. ഞാൻ പോവാം. ഞാൻ ഇനി ഈ വീട്ടിലേക്ക് മടങ്ങി വരില്ല. കല്യാണിന്റെ ഭാര്യയായിട്ടാ ഞാൻ ഇവിടെ കയറി വന്നത്. കല്യാണിന് വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ഇവിടെ നിൽക്കണം? വേണ്ടെന്ന് കല്യാണം പറഞ്ഞോ? മുഖത്ത് നോക്കി പറയണ്ടല്ലോ. പെരുമാറ്റം കണ്ടാൽ അറിയില്ലേ? എന്നോട് പിണക്കത്തില്ല, മനസ്സ് നിറയെ ദേഷ്യമുണ്ട്. ഞാനൊന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്നുള്ള ഭാവം. സ്വന്തം ഭർത്താവിന് വേണ്ടെങ്കിൽ ഞാൻ എന്തിനിവിടെ നിൽക്കണം? കല്യാൺ, എന്തൊക്കെയത്? സീത ഇറങ്ങിപ്പോകുന്നത് കണ്ടില്ലേ? നീ വിളിച്ച് അവളവിടെ നിൽക്കും. എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അതിനുള്ള മറുപടിയും ഞാൻ പറഞ്ഞല്ലേ. അമ്മ എവിടെ ചോദിച്ചോ? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. ഇവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. അച്ഛൻ എന്തിനാ ഇവരെ ഇവിടെ പിടിച്ചിരുത്താൻ നോക്കുന്നത്? ആർക്കും എന്നെ വേണ്ട. ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടവുമല്ല. സ്വന്തം അനുജത്തിക്ക് പോലും അമ്മയുടെ മനസ്സിലും അങ്ങനെ തന്നെയാണ്. ഞാനിവിടെ നിറങ്ങണം. അതിനുശേഷം കല്യാണിനെ കൊണ്ട് എന്നെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കണം. അതാ അമ്മയുടെ മനസ്സിലിരിപ്പ്. എന്നോടത് പറയുകയും ചെയ്തു. ഡിവോഴ്സ് ചെയ്യാനോ? അയ്യോ, നിക്ക്, നീ പോവരുത്. പോവണ്ട, പോവരുത് മോളെ. പറഞ്ഞു തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. എന്റെ മോള് പോവരുത്. നിക്ക്, നീ പോവരുത്. പോവണ്ട, പോവരുത് മോളെ. പറഞ്ഞു തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. എന്റെ മോള് പോവരുത്. നീ തന്നെയല്ലേ ഇവരെ അകറ്റാൻ നോക്കുന്നത്? സീത പോകാൻ കല്യാൺ മാത്രമല്ല, നീയും കൂടി കാരണമാ. ഇവരെ അകറ്റാനോ? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അമ്മ പറയുന്നത് മോള് അനുസരിക്കണം. മോള് ഇവിടുന്ന് പോവരുത്. ഞങ്ങളെ വിട്ടു പോവരുത്. മോനെ കല്യാൺ സീതയോട് പോവരുതെന്ന് പറ. നടന്നൊക്കെ അമ്മ മറന്നോ? ഞാൻ മറന്നു. അതുപോലെ നിങ്ങളെല്ലാവരും മറക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അമ്മ നേരത്തെ എന്നോട് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത്. അത് എന്റെ ബുദ്ധിമോശം. സീത ഇവിടുന്ന് പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സീത ഇവിടുത്തെ മൂത്ത മരുമകളാണ്. ഇവള് ഇവിടെ തന്നെ നിൽക്കുന്നതാണ് ഈ കുടുംബത്തിന്റെ മാന്യതയ്ക്ക് നല്ലത്. എടാ മോനെ കല്യാൺ, സീതയ്ക്ക് ഒരവസരം കൂടി കൊടുക്കണം. ഞാൻ അങ്ങനെ തീരുമാനിച്ചു. ഈ അമ്മ എന്ത് തീരുമാനം എടുത്താലും നീ കൂടെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യുക, എനിക്ക് ഒരു പ്രശ്നവുമില്ല. അമ്മയുടെ മനസ്സ് വളരെ വലുതാ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അമ്മയ്ക്ക് സീതയോട് ക്ഷമിക്കാൻ കഴിയും. പക്ഷേ
എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. കണ്ടില്ലേ, എല്ലാവരും കണ്ടില്ലേ, അയ്യോ, അവന്റെ മനസ്സ് നിനക്കറിയില്ലേ, അത് തണുക്കും. നീ വിചാരിച്ച അത് തണുപ്പിക്കാൻ കഴിയും. അവൻ അങ്ങനെയൊക്കെ കാണിച്ചു എന്ന് കരുതി. എന്റെ മോള് പോവരുത്, നീ ഞങ്ങളെയൊക്കെ വിഷമിപ്പിക്കരുത്. തെറ്റുകാരിയായി എല്ലാവരുടെയും മുന്നിൽ തലകുനിച്ചു നിൽക്കുമ്പോൾ സീത മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു. രാജേശ്വരി നൽകിയ തിരിച്ചടിക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ. അപ്പോ അമ്മയ്ക്കെതിരെ തെളിവൊക്കെയായി. രണ്ടും കൽപ്പിച്ചുള്ള സീതയുടെ പടയോട്ടത്തിന് മുന്നിൽ രാജേശ്വരിക്ക് പിടിച്ചു നിൽക്കാനാകുമോ?